നമസ്കാരം. ഇന്ന് അന്താരാഷ്ട്ര യോഗാ ദിനം. എന്നാൽ ഇപ്പോഴും പലർക്കും അറിയില്ല എന്താണ് യോഗ എന്നത്. നിത്യജീവിതത്തിൽ എന്തുകൊണ്ട് യോഗയ്ക്ക് ഇത്ര പ്രാധാന്യം അർഹിക്കുന്നു. ഭാരതീയ സംസ്കാരം ലോകത്തിന് നൽകിയ സംഭാവനകളിലൊന്നാണ് യോഗാഭ്യാസം എന്നത്. ആന്തരികവും ബാഹ്യവുമായ ശുചിത്വം ഉറപ്പുവരുത്തി പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് നിത്യപരിശീലനത്തിലൂടെ മനുഷ്യ മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും അനന്തസാധ്യതകൾ പുറത്തേക്ക് കൊണ്ടുവരുന്ന വ്യായാമ മുറയാണ് യോഗ എന്ന് പറയുന്നത്. എല്ലാ വർഷവും June 21 അന്താരാഷ്ട്ര യോഗാ ദിനം ആഘോഷിക്കുന്നത്. യോഗയുടെ ഗുണങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ ആഘോഷത്തിൻ്റെ പ്രധാന ലക്ഷ്യം. ആദ്യമായി യോഗാ ദിനം ആഘോഷിച്ചത് 2015 June 21 5000-ത്തോളം വർഷം പഴക്കമുള്ള യോഗാഭ്യാസം വ്യായാമ മുറയ്ക്കപ്പുറം ഒരു ജീവിതചര്യയാണ്. ജാതി മത വർഗവർണ ഭേദമന്യേ ആർക്കും യോഗ പരിശീലിക്കാവുന്നതാണ്. ഏറ്റവും സങ്കീർണമാം വിധം ആളുകൾ വളയുകയും പിരിയുകയും നിവരുകയും ചെയ്യുന്ന വെറുമൊരു ശാരീരിക വ്യായാമ മുറയാണ് യോഗയെന്ന് പലരും ചിന്തിക്കാറുണ്ടെങ്കിലും മനുഷ്യ മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും അനന്തസാധ്യതകൾ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഘടകങ്ങൾ കൂടിയാണവ. 8 ഘടകങ്ങൾ അഥവാ 8 അംഗങ്ങളാണ് യോഗയ്ക്കുള്ളത്. ഇവയെ അഷ്ടാംഗങ്ങൾ എന്ന് വിളിക്കുന്നു. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി ഇവയാണ് അഷ്ടാംഗങ്ങൾ എന്നത്. ഇവയ്ക്ക് ഓരോന്നിനും യോഗയിൽ വളരെയധികം പ്രാധാന്യവുമുണ്ട്. യോഗ എന്ന വാക്കിന് അർത്ഥം യോഗം, സംയോഗം, കൂടിച്ചേരൽ എന്നൊക്കെയാണ്. ഭൗതിക ശരീരവും മനസ്സിൻ്റെ ഉള്ളറകളിലെ ദിവ്യ ചൈതന്യവും തമ്മിലുള്ള കൂടിച്ചേരലാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യോഗ ഒരു ദർശനമാണ്. 6 ദർശനങ്ങളാണ് ഭാരതത്തിൽ ഉണ്ടായിട്ടുള്ളത്. സാഖ്യം, ന്യായം, വൈശേഷികം, യോഗ, പൂർവമീമാംസ, ഉത്തരമീമാംസ എന്നിവയാണവ. പതഞ്ജലി മഹർഷിയാണ് യോഗയുടെ പ്രധാന ആചാര്യൻ. പൂർണ്ണമായ ഒരു ചികിത്സാ ശാസ്ത്രമല്ല യോഗ. എന്നാൽ നിരവധി രോഗങ്ങളിൽ ഫലപ്രദമായി യോഗ പ്രയോജനപ്പെടുത്താം. ഇനി യോഗയെക്കുറിച്ച് ഗീതയിൽ പറഞ്ഞിരിക്കുന്ന ചില നിർവചനങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഒരാളുടെ കർമ്മങ്ങളിലെ കാര്യക്ഷമതയാണ് യോഗ. ചെയ്യുന്ന ജോലി ഭംഗിയായും കാര്യക്ഷമമായും പ്രതിഫലിച്ച് ഇല്ലാതെയും ചെയ്യുക, അതാണ് യോഗ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫലമിച്ഛിച്ച് ചെയ്യുന്ന കർമ്മങ്ങൾ കർമ്മഫലം ഉണ്ടാക്കുന്നു. നല്ലതും ചീത്തയുമായ എല്ലാറ്റിനെയും സമചിത്തതയോടെ സമീപിക്കാനുള്ള കഴിവാണ് യോഗ എന്നത്. ദുഃഖ സംയോഗവുമായുള്ള വിയോഗമാണ് യോഗ എന്നത്. ശാരീരിക ആരോഗ്യവും മാനസിക ആരോഗ്യവുമാണ് ജീവിതത്തിലെ അത്യന്താപേക്ഷിത ഘടകമായ ആരോഗ്യത്തിൻ്റെ 2 വിഭാഗങ്ങൾ. ഇവ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. മത്സരവും സമ്മർദ്ദവും നിറഞ്ഞ ആധുനിക കാലത്ത് മനുഷ്യൻ്റെ വർദ്ധിച്ചു വരുന്ന മാനസിക പിരിമുറുക്കം ഒഴിവാക്കാൻ യോഗ ഉത്തമമായ ഒരു മാർഗം തന്നെയാണ്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.